പരമ്പരാഗത മുസ്ലിം വേഷത്തിൽ ശബരിമലയിൽ ദർശനം നടത്താനെത്തിയ ഭക്തരെ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് തടഞ്ഞു. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 ശബരിമല വലിയ നടപ്പന്തലിലാണ് സംഭവം. കർണാടകയിലെ ചിക്ബലാംപൂരിൽ നിന്നും എത്തിയ സംഘത്തിനൊപ്പമുണ്ടായിരുന്ന അൻസാർ ഖാൻ, നയാജ് ബാഷ എന്നിവർക്കായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ഇങ്ങനെയൊരു മോശം അനുഭവം നേരിടേണ്ടി വന്നത്. ഇതേ തുടർന്ന് മുസ്ലിങ്ങളായ അയ്യപ്പ ഭക്തർ മാനസിക വിഷമം ഉണ്ടായതിനാൽ ദർശനം നടത്താതെ മടങ്ങി. ചിക്ബലാംപൂർ ജില്ലയിൽ നിന്നെത്തിയ 6 പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇവരിൽ 2 പേർ അഹിന്ദുക്കളാണ്. ഭാർഗവേന്ദ്ര, പ്രേംകുമാർ, ടി വി വിനോദ്, ബാബു റെഡ്ഡി, അൻസാർ ഖാൻ, നയാജ് ബാഷ എന്നിവരാണ് സംഘാംഗങ്ങൾ. അൻസാർ ഖാൻ, നയാജ് ബാഷ എന്നിവർ മുസ്ലിം വേഷം ധരിച്ചാണ് എത്തിയത്. മുസ്ലിം വേഷത്തിലെത്തിയ ഇവർ തങ്ങൾക്കൊപ്പമാണ് വന്നതെന്നും വിശ്വാസമുള്ളവരാണെന്നും കൂടെയുള്ളവർ പറഞ്ഞിട്ടും സംഘത്തിന്റെ ദർശനം പോലീസ് തടയുകയായിരുന്നു. തുടർന്ന് ഇവരെ പമ്പ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ശേഷം ഇവിടെയുണ്ടായിരുന്ന കർണാടക പോലീസിന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യുകയും ദേഹപരിശോധന നടത്തുകയും ചെയ്തു. എന്നാൽ ഇവരിൽ നിന്നും സംശയകരമായി ഒന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. സംഘം വലിയ നടപ്പന്തലിലെത്തിയതോടെ പോലീസ് വിവരങ്ങൾ തിരക്കിയെത്തി. അൻസാർ ഖാനും നയാജ് ബാഷയും തങ്ങളുടെ സുഹൃത്തുക്കളാണെന്നും വിശ്വാസമുള്ളതുകൊണ്ടാണ് ദർശനത്തിനെത്തിയതെന്നും ഒപ്പമുണ്ടായിരുന്നവർ പറഞ്ഞെങ്കിലും പോലീസ് ചെവിക്കൊണ്ടില്ല. ജില്ലാ പോലീസ് മേധാവി പിന്നീട് പ്രശ്നത്തിൽ ഇടപെട്ടു. മുസ്ലിങ്ങൾക്ക് ദർശനം നടത്താമെന്ന് അറിയില്ലായിരുന്നു കേന്ദ്ര പോലീസിന്റെ വിശദീകരണം. അതാണ് സംഘത്തിന് ദർശനം നടത്താനുള്ള സൌകര്യമൊരുക്കാൻ നിർദ്ദേശമിട്ടെങ്കിലും വിഷമമുണ്ടായതിനാൽ സന്നിധാനത്തേക്ക് ഇനി പോകുന്നില്ലെന്ന നിലപാടിൽ ഉറച്ചുനിന്ന അൻസാർ ഖാനും നയാജ് ബാഷയും പമ്പയിൽ തങ്ങി. ഒപ്പമുണ്ടായിരുന്നവർ പിന്നീട് ദർശനം നടത്തി മടങ്ങുകയായിരുന്നു. വാർത്തകൾക്കപ്പുറം ന്യൂസ്.